ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ട് അവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതിന് മത്താ, ഇത് കുടിക്കുമ്പോഴത്തേന് മനുഷ്യര് കള്ളു കുടിക്കുന്ന പോലെ. അതെ, അങ്ങനെയും പറയും. എല്ലാ ദിവസവും മക്കളെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 5 മണിയല്ല, 6 മണിയല്ല, 12 മണി, 1 മണി മുമ്പ് എളുപ്പാങ്കാലം പറയുന്നിട്ടും ആനയെ കാണാൻ പറ്റിയില്ല. ആന വരുന്നേ, ആന വരുന്നേ. ഹായ്, നമസ്കാരം. ഞാൻ വളരെ മനോഹരമായിട്ടുള്ള മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു കാട്ടിൽ നിന്നും ആന വെള്ളം കുടിക്കാൻ വരുന്ന പ്രധാനമായിട്ടുള്ളൊരിടമാണ് കേരളത്തിൽ. നമുക്ക് ആനകളെ പ്രധാനമായിട്ടും തൊട്ടടുത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു സ്ഥലം തേടി ഒരുപാട് പേര് വരാറുണ്ട്. കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് ഇവിടെ വരികയുണ്ടായി. അന്നത്തെ ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ആനയെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ആനയെ കാണാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ കാത്തിരിക്കുകയുണ്ടായി. അതായത് ഞങ്ങൾ രാവിലെ വന്നു, ഉച്ചയ്ക്ക് ആനയെ പ്രതീക്ഷിച്ചു, അതുപോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ ആനയെ പ്രതീക്ഷിച്ചു, കാണാൻ പറ്റിയില്ല. രാത്രി പൂർണ്ണമായിട്ടും ഉറക്കം നിന്നിട്ട് ആനയെ പ്രതീക്ഷിച്ചു, അപ്പോഴും അവസ്ഥ ആനയെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ, ഇപ്പം വരും, ഇപ്പം വരും എന്ന് പറഞ്ഞു. കടകളെല്ലാം അടച്ചു, ഇവിടെ എങ്ങും ആരുമില്ല. ആനയെ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ഇപ്പം ശരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആനക്കുളത്ത് ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ ആരും വന്ന് കാണത്തില്ല. ഒരു ദിശയിലോട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളാണ് കേട്ടോ. സമയം 2:33 കേട്ടോ. മാനൊക്കെ ഉണ്ടാ, മാനല്ല മ്ലാവ്. ഒരു ദിവസം ഇവിടെ പൂർണ്ണമായിട്ടും തങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കുറിച്ചിട്ടുള്ള ഏകദേശ ഐഡിയ കിട്ടി. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൽ ആനകളെ ഏറ്റവും തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈയൊരു എന്തോ ആനക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയും ഈ കാട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം അത് എറണാകുളം ജില്ലയാണ്. അപ്പം ആനകൾ കാട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ഈ ഒരു സ്ഥലത്ത് വരാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പം ഇതിൻ്റെ എൻ്റെ അടുത്തായിട്ട് കാണുന്ന പാറകളുണ്ട്. അത് സെലക്റ്റഡ് ആയിട്ടുള്ള 2 പാറകളുടെ താഴെയായിട്ട് വരുന്ന വെള്ളമെന്ന് പറയുമ്പോൾ അതിനകത്ത് മിനറൽസ് ചേർന്നിട്ടുള്ള വെള്ളമാണ്. കാട്ടിൽ ലഭ്യമാകാത്ത മിനറൽസ് ഈ ഒരു കല്ലിൻ്റെ അടിയിലുള്ളത് കൊണ്ടാണ് ഈ ആനകൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആന വരും. നമ്മൾ നാട്ടിൽ ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ആൾക്കാർക്ക് തിരക്കിയപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പം എല്ലാ ദിവസവും മക്കളെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 5 മണിയല്ല, 6 മണിയല്ല, 12 മണി, 1 മണി മുമ്പ് എളുപ്പാങ്കാലം പറയുന്നിട്ടും ആനയെ കാണാൻ പറ്റിയില്ല. അപ്പം ശരിക്കും ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് പാലക്കാട് കൽപ്പാത്തിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു സിസ്റ്റം ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അതായത് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഫോറസ്റ്റിൻ്റെ വാച്ച് ഹൗസാണ്, അതിനോട് ചേർന്നൊരു CCTV ഉണ്ട്. ആ ഒരു CCTV നിങ്ങൾക്ക് ആനയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു ടെലഗ്രാം സൈറ്റിൽ ആനക്കുളം എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കയറുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോവാന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ഇവിടുത്തെ ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആനയെ പ്രതീക്ഷിച്ചു വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആനയെ കാണണമെന്ന് വരത്തില്ല. അപ്പോൾ മറ്റു സ്ഥലത്ത് നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇവിടെ ആനകൾ നിലവിലുണ്ടോ എന്ന് നോക്കാം ആ ഒരു സിസ്റ്റത്തിലൂടെ. അതും കൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പം ഇവിടെ ATM സംവിധാനമില്ല. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഒരു കടയിൽ കയറി ഭക്ഷണം വാങ്ങിച്ചതിന് ശേഷം നെറ്റ്വർക്ക് ആണെങ്കിലില്ല. ഐഡിയ അതുപോലെയുള്ള മറ്റുള്ള എയർടെൽ അതിനുള്ള കണക്ഷൻസിനൊക്കെ എന്ന് പറയുമ്പം നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് അവിടുത്തെ വൈഫൈ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടാണെങ്കിൽ iPhone അതിനകത്ത് നെറ്റ്വർക്ക് ഇല്ലാതെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ആ ഒരു ഷോപ്പിലെ വൈഫൈ ഇട്ടിട്ടൊരു സുഹൃത്തിന് ബാർകോഡ് അയച്ചു കൊടുത്തിട്ടാണ് കാര്യങ്ങൾ നടത്തിയത്. ക്യാഷ് നമ്മൾ ആ ഒരു ഹോട്ടലിലേക്ക് അയച്ചു കൊടുത്തേക്കെ. അപ്പം ഇങ്ങനെയുള്ള അനുഭവം കൂടി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആനയെ കാണാൻ വേണ്ടിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ട് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ അടിയുന്ന ഉപ്പ് ഇതുള്ള വെള്ളമാണ് വരുന്നെന്ന്. അപ്പൊ ഇതിന് മത്ത, ഇത് കുടിക്കുമ്പോഴത്തേന് മനുഷ്യര് കള്ളു കുടിക്കുന്ന പോലെ. അതെ, അങ്ങനെയും പറയും. അത് കുറെ നേരം ഇത് കുടിക്കും. ഇത് നമ്മൾ സാധാരണ മുകളിലുള്ള വെള്ളമല്ല കുടിക്കുന്നത്, തുമ്പിക്കൈ വെച്ച് അത് വലിച്ചെടുക്കുക, കല്ലിന്റെ ഇടയ്ക്ക് ഒന്ന് വലിച്ച് എടുക്കുക. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്, ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ കേട്ടതാണ്, ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞ് കേട്ടതാണ്, ഇവിടുന്ന് അത് അടച്ചു വെക്കുമെന്നാ പറയുന്നത്. ഇത് കുടിച്ചിട്ട് അതങ്ങ് അടച്ചു വെച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഉറവ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേന് ഇത് മാന്തുന്ന കാണാം, മാന്തി അത് എടുക്കുന്നതൊക്കെ കാണാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദേ ആനകൾ വരുന്നേ, ആനകൾ വരുന്ന കുഞ്ഞു 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 ആനകളെ, എല്ലാ കുഞ്ഞുങ്ങളാണ്. ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കുട്ടികൾ വോളിബോള് കളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആന വരുന്ന സമയമാകുമ്പോൾ അവർ മാറിക്കൊടുക്കും.
ഒന്ന് വന്ന് നിരീക്ഷിച്ചതിന് ശേഷമൊക്കെ പതുക്കെ ഇറങ്ങത്തുള്ളൂ കുളത്തിലേക്ക് കേട്ടോ. ഈ ആൾക്കാർ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നോണ്ടാണ് അതിന്റെ ചെറിയ ബുദ്ധിമുട്ട്. കാട്ടിൽ ലഭ്യമാകാത്ത മിനറൽസ് ഈ ഒരു പാറയുടെ താഴെയായിട്ടുണ്ട്. അതാണ് ശരിക്കും ഈ ആനകള് ഈ ഒരു സ്ഥലം തേടി വരുന്നത്. ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കാണാം ആന ഇറങ്ങി ആ ഒരു കല്ല് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാണാം. ആനകളെ കാണാൻ വന്നവരുടെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഒരു വൈകുന്നേര സമയത്ത് കേട്ടോ. ഈ ആന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ മണിക്കൂറുകളോളം ഇവർ വെള്ളം കുടിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ കാട്ടിലേക്ക് കയറിപ്പോത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആനക്കുളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, രണ്ട് ദിവസത്തെ അനുഭവങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.